بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. ما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. ബഹുമാനനായ അധ്യക്ഷൻ, വേദിയിലുള്ള നേതാക്കന്മാരെ, കാരണവന്മാരെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കേരളത്തിലുടനീളം മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദ്വത്തുൽ മുജാഹിദീനും അതിൻ്റെ പോഷക ഘടകങ്ങളും ഇസ്ലാമിക പ്രചാരണ രംഗത്ത് അതിശക്തമായ അതിൻ്റെ ഉത്തരവാദിത്ത നിർവഹണ രംഗത്ത് ദൗത്യ നിർവഹണ രംഗത്ത് കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസം തന്നെ തൊട്ടടുത്ത കൊണ്ടോട്ടിയിൽ മുജാഹിദ് വിദ്യാർത്ഥി സംഘടനയുടെ ഏകദിന പഠന ക്യാമ്പ് ക്യാമ്പസ് വിദ്യാർത്ഥികൾക്ക് മാത്രമായി ഇതേപോലെ ഒരു പന്തലിൽ നടക്കുകയുണ്ടായി. എടക്കരയിൽ ഇന്ന് മണ്ഡലം സമ്മേളനമാണ്. ചാവക്കാട് മുജാഹിദ് ഏരിയ തല ആദർശ സമ്മേളനം നടക്കുന്നു. കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിൽ ഒട്ടേറെ പരിപാടികൾ ഇതേ സമയത്തും സന്ദർഭത്തിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സംഘടിപ്പിക്കുവാനുള്ള മനുഷ്യ വിഭവശേഷി ഈ പ്രസ്ഥാനത്തിന് ലഭിക്കുന്നത് ഇത് ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് പരലോക ജീവിതത്തിൽ വിജയം നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ മാർഗമാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടായ്മയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോകം ഇന്ന് അതിവേഗം വിശ്വാസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 25 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ എഞ്ചിനീയറിംഗ് മെഡിസിൻ പോലെയുള്ള
ഉന്നത കോഴ്സുകൾക്ക് പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ ചെന്ന് പരിശോധിച്ചാൽ ദൈവനിഷേധം ഒരു ഫാഷനായിരുന്നു. ഈ ലോകത്തിനൊരു സർക്കാവ് തന്നെ ഇല്ല എന്ന് പറയുന്ന ഒരു വ്യക്തി ക്യാമ്പസിൽ ഉണ്ടെങ്കിൽ അവൻ ആ ക്യാമ്പസിന്റെ ഹീറോ ആയിരുന്നു. എന്നാൽ ഇന്ന് അവസ്ഥ മാറി. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു ചർച്ച മാത്രമേ ഉള്ളൂ, ഏത് ആത്മീയത സ്വീകരിക്കണം, അമ്മയുടെ ആളാകണോ, ബാബയുടെ ആളാകണോ, കരുണായര ഗുരുവിന്റെ ആളാവണോ, ശ്രീശ്രീയുടെ ആളാവണോ, യേശുവിന്റെ ആളാകണോ, ഏതെങ്കിലും മുസ്ലിങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന തൊരീക്കത്തിന്റെ ആളാകണോ, പടച്ചവന്റെ ആളാകണോ, ഇങ്ങനെ ഏത് ആത്മീയത സ്വീകരിക്കണം എന്ന വിഷയത്തിലല്ലാതെ ക്യാമ്പസ് വിശ്വാസം വേണ്ടതില്ല എന്ന ചർച്ചയിലേക്ക് പോകുന്നില്ല എന്ന് മാത്രമല്ല, ദൈവനിഷേധം ഇന്ന് ക്യാമ്പസുകളിൽ പരിഹാസ്യമായി തീർന്നിരിക്കുന്നു. എന്തേ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ലോകം നീങ്ങുമ്പോ ദൈവനിഷേധത്തിന്റെ വളർച്ചയ്ക്ക് പകരം ദൈവവിശ്വാസത്തിലേക്കുള്ള ഒഴുക്കുണ്ടാകുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള വളർച്ചകളൊന്നും മനുഷ്യന്റെ ആത്യന്തികമായ അവന്റെ മനസ്സിന്റെ ദാഹത്തിന് ശമനം നൽകാൻ സാധിച്ചിട്ടില്ല. അശാന്തിയിലും അസംതൃപ്തിയിലും അപൂർണതകളിലും ന്യൂനതകളിലുമായി മനുഷ്യൻ ജീവിതം മുന്നോട്ട് നീക്കുന്നു. ഒരിറ്റി ശാന്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടിയുള്ള മാർഗമെന്ത് എന്നതാണ് അവന്റെ അന്വേഷണം. ഈ അസമാധാനത്തിൽ അധിഷ്ഠിതമായ ഈ ലോക ജീവിതത്തിൽ ശാന്തി ലഭിക്കുവാനുള്ള മാർഗം അന്വേഷിക്കുമ്പോൾ മനുഷ്യന്റെ മുമ്പിൽ ലോകത്തിന്റെ സർട്ടാവിന്റെ സന്ദേശത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒട്ടേറെ ഉദാഹരണങ്ങൾ, ഒട്ടേറെ പരിശോധനകൾ നടന്നിട്ടുണ്ട്. കമ്മ്യൂണിസം എന്ന ആദർശം, മാർക്സിസം എന്ന ആദർശം, ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് കമ്മ്യൂണിസം എന്ന ആദർശം, മാർക്സിസം എന്ന ആദർശം ദൈവനിഷേധത്തിൽ അധിഷ്ഠിതമാണ്, തികച്ചും ഭൗതികതയിൽ അധിഷ്ഠിതമാണ്. സ്വകാര്യ സ്വത്ത് ഇല്ലാതാവുക എന്നതാണ് അതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യം. അത് ലോകത്ത് പരിശോധിച്ച് മനുഷ്യന്റെ മോക്ഷത്തിന് സാധ്യമല്ല എന്ന് കണ്ടെത്തി റഷ്യയുടെ തെരുവീഥികളിൽ ഒരിറ്റ് ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടി നിൽക്കുന്ന കാഴ്ച ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നാം കണ്ടു, വായിച്ചു, മനസ്സിലാക്കി. മുതലാളിത്തം സമ്പാദിക്കുന്നതിൽ യാതൊരു നിയന്ത്രണവും ഇല്ല മുതലാളിത്തത്തിന്, ശരി. പക്ഷേ ആ സമ്പാദിക്കുന്നതിലെ നൈതികതയും ധാർമ്മികതയും മനുഷ്യന് തന്നെ തീരുമാനിക്കാം. അവിടെ സമ്പാദിക്കുമ്പോൾ അതിൽ ഹലാൽ ഹറാം തീരുമാനിക്കേണ്ടത് മനുഷ്യൻ തന്നെയാകുന്നു എന്ന മനുഷ്യൻ നിർമ്മിക്കുന്ന നിയമമോടെ വന്നു. ഇന്നത് പറഞ്ഞ ആളുകൾ ഫിനാൻഷ്യൽ ക്രൈസിസിൽപ്പെട്ട് ഇനി എന്തുണ്ട് മാർഗം എന്നിടത്തെത്തി. അപ്പോൾ മുതലാളിത്തവും കമ്മ്യൂണിസവും ഒക്കെ പരിശോധിച്ച് പ്രായോഗികമല്ല, മനുഷ്യ ജീവിതത്തിന് പ്രായോഗികമല്ല എന്ന് കൃത്യവും വ്യക്തവുമായി മനസ്സിലായി. അവിടെയാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യവും ആ ലക്ഷ്യം നേടിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളും അതെന്താണെന്ന് പറയാൻ മനുഷ്യന് സാധ്യമല്ല എന്ന പ്രാഥമിക വിവരം നാം മനസ്സിലാക്കുന്നത്. കാരണം മനുഷ്യൻ പരിമിതിയുള്ളവനാണ്, അവന്റെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ കൂടി അടങ്ങുന്ന അവന്റെ ജീവിതത്തെക്കുറിച്ചും അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും മനുഷ്യൻ പറഞ്ഞാൽ തെറ്റും. ഒരു വലിയ ശാസ്ത്രജ്ഞൻ രണ്ട് പൂച്ചകളെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പരീക്ഷണം നടത്തുന്നു. അദ്ദേഹം ഒരു കൂടുണ്ടാക്കി, ആ കൂടിനൊരു വലിയ ദ്വാരവും ഒരു ചെറിയ ദ്വാരവും ഉണ്ടാക്കി. അദ്ദേഹം വിശദീകരിക്കുന്നു, വലിയ ദ്വാരം വലിയ പൂച്ചക്ക് പ്രവേശിക്കാൻ, ചെറിയ ദ്വാരം ചെറിയ പൂച്ചക്ക് പ്രവേശിക്കാൻ. എൽ പി സ്കൂൾ പ്രായത്തിലൊരു കുട്ടി ചോദിക്കുന്നു, അല്ല സർ, ഈ വലിയ ദ്വാരത്തിലൂടെ തന്നെ വലിയ പൂച്ചക്കും ചെറിയ പൂച്ചക്കും പ്രവേശിച്ചുകൂടെ, പിന്നെ അങ്ങനെതിനാണ് ചെറിയ പൂച്ചക്ക് ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കിയത്? അത് ഞാൻ അത്ര ആലോചിച്ചിട്ടില്ല. ആരാണ് ഈ വിഡ്ഢിത്തം ചെയ്യുന്നത്? ഒരു വലിയ ശാസ്ത്രജ്ഞൻ, ലോകത്തറിയപ്പെടുന്ന പല കണ്ടുപിടുത്തങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ഒരു മനുഷ്യനാണ്, മനുഷ്യന്റെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്.
അദ്ദേഹത്തിൻ കൂടി അടങ്ങുന്ന ജീവിതത്തിന്റെ ലക്ഷ്യം മനുഷ്യന് പറയാൻ സാധ്യമല്ല. പിന്നീട് ആര് പറയും? അത് പറയാൻ ഏറ്റവും യോഗ്യൻ മനുഷ്യനെ സൃഷ്ടിച്ചവനാണ്. നമ്മളൊക്കെ മനുഷ്യരാണ്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് എന്റെയും നിങ്ങളുടെയും മാതാവോ പിതാവോ ആണെന്ന് നമ്മൾ പറയുമോ? ഇല്ല. കാരണം മാതാപിതാക്കളാണ് കുട്ടികളെ സൃഷ്ടിച്ചതെങ്കിൽ ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന എത്രയെത്ര ദമ്പതികളാണ് ആശുപത്രി പടികൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്റെ വിവാഹമാകുന്ന കാരണത്തിൽ ഏർപ്പെട്ടിട്ടും അവർക്ക് കുട്ടികളില്ലാത്തത്, അതേ സൃഷ്ടിപ്പ് നിർവഹിക്കുന്നത് പിതാവോ മാതാവോ അല്ല. ആ വിവാഹം എന്നത് കുട്ടിയെ സൃഷ്ടിക്കുവാൻ ദൈവം നിശ്ചയിച്ച, പടച്ചവൻ നിശ്ചയിച്ച ഒരു കാരണം മാത്രമാണ്. അപ്പോൾ ആരാണ് സൃഷ്ടിപ്പ് നിർവഹിക്കുന്നത്? ഏതെങ്കിലും ഒരു മാതാവിനോ പിതാവിനോ പറയാമോ, എന്റെ കുട്ടിക്ക് ഇപ്പോൾ 6 മാസമായി, ഞാനൊരു കണ്ണ് വാങ്ങാൻ പോവുകയാണ്, എനിക്ക് അടിയന്തരമായ ഒരു കിഡ്നി സംഘടിപ്പിക്കേണ്ടതുണ്ട്, എന്റെ കുട്ടിക്ക് ഞാനൊരു ഹൃദയം വെച്ചു കൊടുത്തു.